വളരെ സിമ്പിൾ ആൻഡ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഞാനൊരു 3-4 വർഷം മുന്നേ എടുത്തതായിരുന്നു. പിന്നെ അത് അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചാനൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഫോണിൽ കണ്ടു. അപ്പോൾ വിചാരിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുന്നേ തന്നെ ഇതുവരെ ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എടുക്കുക, എന്നാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാമല്ലേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 ബ്രെഡ് സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ കുറച്ചൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ അത് അവിടെ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ 1 ഗ്ലാസ് വെള്ളം, 1 കപ്പ് പഞ്ചസാര, 1/2 ലെമൺ, 3 ഏലക്കായ, 1 ടീസ്പൂൺ നെയ്യ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ 6 ടേബിൾ സ്പൂൺ പാലും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി കുറുക്കിയെടുക്കുക കേട്ടോ ചെയ്തേ. ഇനി നമ്മുടെ ബ്രെഡ് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പിച്ചി പിച്ചിട്ടാലും മതി. പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും സിമ്പിളായിരിക്കും, നമുക്ക് പണി കുറവായിരിക്കും. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ നെയ്യും അതുപോലെ തന്നെ ഈ കണ്ടൻസ്ഡ് മിൽക്ക് പോലെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഇടാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ പാല് വെച്ചുള്ള ആ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക, അത് ഉണ്ടാക്കാനേ നിൽക്കണ്ട. റെഡിമെയ്ഡായിട്ട് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കൊന്നും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ പാലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നെയ്യ് ചേർത്ത് നന്നായിട്ട് കൈ വെച്ചാൽ മിക്സ് ചെയ്യായിരിക്കും കുറച്ചും കൂടിയും നല്ലത്. ദെൻ അതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിൽക്കിന് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അത്രയും കട്ടിയില്ല കേട്ടോ. അപ്പോൾ അളവിൽ ചിലപ്പോൾ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 6 ടേബിൾ സ്പൂൺ പാലും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്തേക്കണേ. ദെൻ ഇതിങ്ങനെ ചേർത്തിട്ട് നമ്മളിങ്ങനെ മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രെഡ് ആയതുകൊണ്ട് കുറച്ചൊന്ന് അബ്സോർബ് ആവും, അതുകൊണ്ട് നമ്മളത് കംപ്ലീറ്റ്ലി ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ 5 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് ബോൾസാക്കി എടുത്താൽ മതി. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് വെള്ളവും ഈ 1 കപ്പ് പഞ്ചസാര. വെള്ളം എടുത്ത ആ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ പഞ്ചസാരയും മെഷർ ചെയ്തേക്കണേ. മധുരം അധികം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് ഒഴിവാക്കാം. 1/2 കപ്പൊക്കെ ആഡ് ചെയ്താലും മതിയാവും. ഇനി അത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഏലക്കായ ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കായ 3 എണ്ണം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഏലക്കായ ഇട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുകയാണ്. 1/2 ലെമൺ മതി. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്തിട്ട് കഴിയുമ്പോൾ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ലെമൺ ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് അത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എന്താ പറയുക, ഒരു 1/2 മണിക്കൂർ മതിയായിരിക്കും. അതിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ ആ ഒരു ടൈമും കൂടി എടുക്കും. സോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം, കുട്ടികൾക്ക് നല്ല വലിയവർക്ക് ഇഷ്ടം, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവന് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് മധുരക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ഒന്നാണിത്. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിൽ ഉണ്ടാക്കുകയായിരിക്കും നല്ലത്, കാരണം ഭയങ്കരമായിട്ട് സൈസാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുമാത്രമല്ല കുറച്ചൊന്ന് ഫ്രൈ ആകുമ്പോൾ കുറച്ചൊന്ന് വീർക്കും ചെയ്യുമല്ലോ. ഓൾറെഡി മാക്സിമം ക്രാക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ബോൾസാക്കി എടുക്കുകയായിരിക്കും നല്ലത്. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ക്രാക്സ് വരാതെ, പക്ഷെ കുറച്ചൊക്കെ ക്രാക്സ് വന്നിരുന്നു. അതും കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണതല്ലേ. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിനായിട്ട് ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുക. കാരണം വെളിച്ചെണ്ണയാകുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കറിയാമല്ലോ വെളിച്ചെണ്ണയിൽ നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും ആ വെളിച്ചെണ്ണയുടെ ഒരു കുത്തുണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് വേണമെങ്കിൽ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം, അങ്ങനെയും ചെയ്യാണ്ട. പക്ഷെ കുറേ നെയ്യ് വേണ്ടി വരും, അത് നമുക്ക് ഒട്ടും ലാഭകരമായിരിക്കില്ല, പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൗൺ സീസണിൽ. എന്തുകൊണ്ടും ഓയിൽ തന്നെയായിരിക്കും ബെറ്റർ. അപ്പോൾ ഇനി അതിനകത്തേക്ക് ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇട്ട് കൊടുക്കാം. ദെൻ അതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ മറിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ ആ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പിന് നല്ല ചൂടുണ്ടായിരിക്കണം. ചൂടില്ല എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കുക. സോ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും അത് അതിനകത്തേക്ക് നന്നായിട്ട് ഡിപ്പായി പൊക്കോളും. ഭയങ്കര സൂപ്പർ ടേസ്റ്റാട്ടോ. ഞാനിത് ഭയങ്കര എന്താ പറയുക, നല്ല സോഫ്റ്റാണ്. എൻ്റെ ചിലതൊക്കെ പൊട്ടിയുണ്ടായിരുന്നു. അതൊഴിച്ച് കാണാൻ അത്രയും ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു അടിപൊളി ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.